ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ്. അതിനായി പേരും നാളും മാത്രം രേഖപ്പെടുത്തുക. ഒരു കാരണവശാലും ആ കമന്റിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോ ആശംസകളോ ഇമോജികളോ ഇടാൻ പാടില്ല. പേരും നക്ഷത്രവും മാത്രമാണ് നിങ്ങൾ അയക്കേണ്ടത്. കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ അയക്കുന്നതിൽ നിന്നും പേരും നക്ഷത്രവും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആയതിനാൽ പ്രാർത്ഥന വൈകുന്നതിനും കാരണമാകുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നമസ്കാരം. സുദർശന ടി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 12 കൂറുകാരുടെയും ഈ ഓഗസ്റ്റ് മാസത്തിലെ വിശദമായ ഫലമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓഗസ്റ്റ് മാസം ചില രാശിക്കാർക്ക് നല്ല ഫലങ്ങളും മറ്റു ചിലർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളും ലഭിക്കുന്നു. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണം നൽകുന്ന രാശികളുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും ഉപദേശം തേടേണ്ടി വരുന്ന രാശിക്കാരുമുണ്ട്. ചില രാശിക്കാർക്ക് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട മാസം കൂടിയാണ് ഈ ഓഗസ്റ്റ്. മാസത്തിൻ്റെ ആദ്യ പകുതിയും അവസാനവുമെല്ലാം വ്യത്യസ്ത ഫലങ്ങൾ കാണിക്കുന്ന രാശിയുമുണ്ട്. ഒന്നാമതായി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ. മാസത്തുടക്കത്തിൽ മേടം രാശിക്കാർ അവരുടെ സംസാരത്തിലും സ്വഭാവത്തിലും വളരെയധികം നിയന്ത്രണം പുലർത്തണം. പരീക്ഷാ മത്സരത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം ശുഭകരമായി മാറുന്നു. ചില കാരണങ്ങളാൽ നിങ്ങളുടെ ആരോഗ്യം മോശമാകുകയാണെങ്കിൽ അത് മെച്ചപ്പെടും. ജോലിയിലും ബിസിനസ്സിലും ചില തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹിച്ച വിജയം ലഭിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് മറ്റുള്ളവരുമായി കലഹിക്കുന്നതിന് പകരം ആളുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. എല്ലാ പ്രയാസകരമായ സാഹചര്യങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ എപ്പോഴും തയ്യാറായിരിക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മാസമധ്യത്തിൽ പണമിടപാടുകളിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം. നിങ്ങൾ പങ്കാളിത്തത്തോടെയാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഈ കാലയളവിൽ ധനനിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വന്നേക്കാം. മാസത്തിൻ്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഈ കാലയളവിൽ ആസൂത്രണം ചെയ്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ ആഗ്രഹിച്ച വിജയം നൽകുന്നതാണ്. പങ്കാളിയുമായി മാത്രമല്ല ബന്ധുക്കളുമായും നല്ല ബന്ധം നിലനിർത്താൻ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നതും നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുന്നത് ഉത്തമമാണ്. അടുത്തതായി ഇടവം രാശിക്കാരാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി. മാസാരംഭം ഇടവം രാശിക്കാർക്ക് ഐശ്വര്യവും ഭാഗ്യവും ആയിരിക്കും. ഈ സമയങ്ങളിൽ ബിസിനസ് സംബന്ധമായ യാത്രകളിൽ ഏർപ്പെടേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ദീർഘകാല തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുന്ന ഒരു കാലയളവാണ് ഇത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആഗ്രഹിച്ച നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിൽ ചെയ്യുന്നവർക്ക് അധിക വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്നതാണ്. മാർക്കറ്റിംഗ്, ഭൂമി നിർമ്മാണം, കരാർ ജോലികൾ ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും. മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്ന് ശ്രദ്ധ തിരിയാനിടയുണ്ട്. കഠിനാധ്വാനത്തിന് ശേഷം മാത്രമേ അവർക്ക് ആഗ്രഹിച്ച വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഈ കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാസമധ്യത്തിൽ ബിസിനസ് വിപുലീകരിക്കാൻ മികച്ച അവസരങ്ങൾ ഉണ്ടാകും. പിതാവുമായോ ബന്ധുക്കളുമായോ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മാസാവസാനം വളരെ അനുകൂലമായിരിക്കും. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകും. അടുത്തതായി മിഥുനം. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. മിഥുനം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളും തർക്കങ്ങളും നീങ്ങിക്കിട്ടുന്ന ഒരു ആശ്വാസ സമയമാണ് ഇപ്പോഴുണ്ടാകുന്നത്. പൂർവിക സ്വത്ത് കയ്യിലേക്ക് വന്നു ചേരാനുള്ള തടസ്സം ഈ കാലയളവിൽ നീങ്ങിക്കിട്ടുന്നതാണ്. ഭൂമി, കെട്ടിടം, വാഹനം എന്നിവ വാങ്ങാൻ ഇവർക്ക് സാധിക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടാകുന്നതാണ്.
മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ ജീവിത വിജയം, ലാഭം തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാൻ തിരക്ക് കൂട്ടുന്നത് ഉത്തമമല്ല. മാസമധ്യഭാഗം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കാം. ഈ കാലയളവിൽ വലിയ ചിലവുകൾ പെട്ടെന്നുണ്ടായേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിലും ആഗ്രഹിച്ച വിജയം നേടാൻ കൂടുതൽ കഠിനാധ്വാനവും പരിശ്രമവും നടത്തേണ്ടതായി വരും. അവസാന പകുതിയിൽ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ശ്രദ്ധാപൂർവം ചിന്തിച്ചതിന് ശേഷം മാത്രമേ പ്രണയബന്ധങ്ങളിൽ ഒരു ചുവടുവെപ്പ് നടത്താവൂ. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സമയോചിതമായ സഹായമോ പിന്തുണയോ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം തോന്നിയേക്കാം. നല്ല ആരോഗ്യം നിലനിർത്താൻ നിങ്ങളുടെ ദിനചര്യയിലും ഭക്ഷണ രീതികളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ള രാശികളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി പറയുന്നതാണ്. നന്ദി.